ഹലോ ഗൈസ് ആൻഡ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് എൻ്റെ ഷോപ്പിലുള്ള 2004 മോഡല് ക്വാളിസുമായിട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സ്ഥലം ബോംബെയിലായിരുന്നു. ഇപ്പോഴീ വണ്ടി കേരള റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഫുൾ ബോഡി ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാം. അങ്ങനെ വണ്ടിയുടെ ഫുൾ ബോഡി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നല്ല ഉഷാറ് ബോഡിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ടയറും ഒരേ സെറ്റ് ടയറാണ്. ഈ വണ്ടി എടുത്ത് ഈ വണ്ടി റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ ടയറുകളും ഒരേ രൂപത്തിൽ ഒരേ ടൈമിൽ വാങ്ങിയിട്ടുള്ള ടയറുകളാണ്. നല്ല ബട്ടൺസൊക്കെ ഉള്ള ടയറാണ്. ഇത് ബാക്കിലെ ടയറാണ്, ബാക്കിലെ റൈറ്റ് സൈഡ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയറാണ്, നല്ല ബട്ടൺസൊക്കെ ഉള്ള ടയറാണ്, നല്ല കണ്ടീഷൻ ടയറാണ്. ടയർ നാലും ഒരേ ടൈമിൽ വാങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന് ഇപ്പോൾ താഴ്ത്തുന്ന അഴിച്ചിട്ട് മുകളിലോട്ട് വെച്ചതായിരുന്നു, ചെറിയ പഞ്ചർ തുടങ്ങിയപ്പോൾ വെച്ചതായിരുന്നു. നല്ല സ്റ്റെപ്പിനെയാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് കാണിക്കാൻ പോകുന്നത്. ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറൊക്കെ സെറ്റിംഗ് എന്ന് വെച്ചാൽ ഡോറൊക്കെ കമ്പനി വന്ന ഐറ്റംസ് മാറ്റിയിട്ട് പുതിയ റെക്സിനൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡോറിൻ്റെ സെറ്റിങ്സൊക്കെ, അതുപോലെ തന്നെ സീറ്റ്, 7-സീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർ സീറ്റാണിത്. അതുപോലെ തന്നെ ബാക്കിലെ സീറ്റ് നല്ല കണ്ടീഷനായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയറായിട്ടുള്ള റൂഫ്. ഇപ്പോൾ G4 ആണ്. ആ G4 വണ്ടി ആണ് സെൻട്രൽ എസി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പം റൂഫ് കാര്യങ്ങളൊക്കെ കണ്ടോളെ, അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. ആര് തന്നെ കണ്ടാലും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ സെല്ല് കണ്ടില്ല, ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് ബോക്സ്, അതുപോലെ എൻജിൻ്റെ ഭാഗങ്ങൾ, എസിയുടെ ഭാഗങ്ങൾ, അതുപോലെ പമ്പ്. മൊത്തത്തിൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഈ കോർണർ ഭാഗത്ത് ചെറിയൊരു റസ്റ്റ് ഉണ്ട്. അടിച്ചതൊന്നല്ല, ഈ ഭാഗത്താണ് റസ്റ്റ് വന്നിട്ടുള്ളത്. റസ്റ്റ് മീൻസ് അതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പെയിൻറ്റ് ചെയ്താൽ ഉഷാറാവും. ഇനി നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൻ്റെ വിവരങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കൊക്കെ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സെറ്റ്. അപ്പോൾ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ടിങ് അങ്ങോട്ട് നമുക്കൊന്ന് നോക്കാം. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഒഴിവാക്കാനുണ്ട്. ഹാൻഡ് ബ്രേക്ക് എല്ലാം വർക്കിങ്ങാണ് ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടാകും നമ്മൾ നോക്കാം. ഒന്ന് അടിച്ചു നോക്കല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. എ സിയൊക്കെ ഓണാക്കി. നല്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുള്ള എ സി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്യാൻ പോവാണ്. എന്തായാലും ഓഫ് റോഡ് ഭാഗത്തു കൂടെ പോകുന്നത്. കാരണം വെച്ചാൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓഫ് റോഡ് ഫീലിംഗ് ആണ്. നന്നായിട്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്താണ്. ഇതിൻ്റെ സ്റ്റാറിങ്ങൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴിറങ്ങുന്ന വണ്ടിയെ പോലല്ല. ക്വാളിസിൽ വന്നിട്ടുള്ള സ്റ്റാറിങ് പവർ സ്റ്റാറിങ് സംഭവ സ്റ്റാറിങ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ എന്താണ് ഈ വീഡിയോസ് കാണുന്ന വാഹന പ്രേമികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ക്വാളിസിൻ്റെ
താല്പര്യമുള്ളത്. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കമ്പക്കാർ. നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ നമ്പറൊന്നും ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വണ്ടി ആവശ്യമുണ്ടെങ്കിലും ഈ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. ആ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ നമ്പർ അതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എനിക്ക് വിട്ടു തരുന്ന നമ്പറിൽ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യും. കാരണം ക്വാളിസ് എന്ന് വെച്ചാൽ 75,000 രൂപ മുതൽ 200,000 രൂപ വരയ്ക്കും 300,000 രൂപയ്ക്കൊക്കെ ക്വാളിസ് കിട്ടാനുണ്ടാകും. അതുപോലെ തന്നെ നല്ല പണി കഴിപ്പിച്ച ക്വാളിസിനെ ഓരോ മോഹവിലകളാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വിലയും കാര്യമൊന്നും ഇതിൽ ഞാൻ പരസ്യപ്പെടുത്തുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾക്ക് വാഹനം ആവശ്യമുണ്ടോ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഞങ്ങൾക്ക് വാഹനത്തിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, എന്താണ് ചോദിക്കുന്നത്, എത്ര രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ തരാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പരിചയപ്പെടുത്തിയ എൻ്റെ ക്വാളിസും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതുക, അതുപോലെ തന്നെ മൈനസ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതുക. ചില ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുക്കാത്തതെന്നുള്ളത്. നമ്പർ തരാത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ഷോപ്പിലെ ആളുകൾ വീഡിയോസ് ചെയ്തിരുന്നു. ഇപ്പോൾ വണ്ടിയെ കുറിച്ചിട്ട് പ്രത്യേക ധാരണ ഇല്ലാത്ത ആളുകൾ വീഡിയോസ് കാണും, എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരും. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഈ വാഹനത്തിൻ്റെ വില ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല. വാഹനത്തിൻ്റെ ക്വാളിറ്റി അല്ല ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ 4 പവർ വിൻഡോ വർക്കിംഗ് ഉണ്ട്, പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എ സി വർക്കിംഗ് ഉണ്ട്, ഫുൾ വർക്കിംഗ് ആണ്. അതുപോലെ 4 ടയർ പുതിയതാണ്. പിന്നെ റിന്യൂവൽ എടുത്തിട്ടുണ്ട്, റിന്യൂവൽ 5 വർഷത്തേക്ക് റിന്യൂവൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തേക്കുള്ള ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ അയക്കുക, അതുപോലെ തന്നെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുക, ഞാൻ നിങ്ങളായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഈ വണ്ടി നിൽക്കുന്ന സ്ഥലം കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ 7,000 പഞ്ചായത്തിലാണ് ഞങ്ങളുടെ ഷോപ്പ്. കെൻസ് എന്നാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഷോപ്പ് ഒരുവിധ ആളുകൾക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ഇനി വീണ്ടും ഒരു വീഡിയോസ് ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലേക്ക് അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി വരുന്നവരെ വീണ്ടും ഗുഡ് ബൈ.